മലയാളത്തിലെ പ്രശസ്ത ട്രാവൽ വ്ളോഗറാണ് മല്ലു ട്രാവലർ എന്ന് പറയുന്നയാൾ. കൊറോണ സമയത്താണ് ഇയാൾ കത്തിക്കയറുന്നതും അതേ തുടർന്ന് ഇയാൾക്ക് ധാരാളം ഫാൻസും ഫോളോവേഴ്സും എല്ലാം ഉണ്ടാകുന്നതും. സോഷ്യൽ മീഡിയയിൽ മണ്ടത്തരം പറഞ്ഞും വിവാദങ്ങളുണ്ടാക്കിയും ഇയാൾ പലപ്പോഴും തരംഗം തീർത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. കൊച്ചിയിൽ വെള്ളക്കെട്ടുണ്ടായപ്പോൾ ജനങ്ങളെ നോക്കി കൈവീശി കാണിച്ചും ഇപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ അത്യാവശ്യമായുള്ള കാര്യമാണ്, പണ്ടൊക്കെ മുത്തുച്ചിപ്പിയും ഫയറും ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള പ്രസ്താവനകൾ ഇറക്കിയും ഇയാൾ മണ്ടത്തരങ്ങൾ വിളമ്പി സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും തരംഗമായി മാറിയിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലടക്കം ആൾട്ടോ കാറുകളോട് ഇയാൾ കാണിച്ച വിദ്വേഷത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള ട്രോളും ഇയാൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇയാൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണവുമായി സൗദിയിൽ നിന്നും ഒരു യുവതി എത്തിയിരിക്കുകയാണ്. ആ യുവതിക്ക് നേരെ ഇയാൾ ലൈംഗികാതിക്രമം നടത്താൻ ശ്രമിച്ചു എന്നാണ് ഇയാൾക്കെതിരെ ഉണ്ടായിരിക്കുന്ന പരാതി. സൗദി യുവതിയോട് ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ വ്ളോഗറായ മല്ലു ട്രാവലർ എന്ന ഷാക്കീർ സുബ്ഹാനെതിരെ ലുക്കൗട്ട് നോട്ടീസ് പോലീസ് പുറത്തിറക്കിയിരിക്കുകയാണ്. സംഭവം, പുള്ളി ഇപ്പോൾ ഇവിടെയില്ല, പുള്ളി അങ്ങ് കാനഡയിലാണ്. കാനഡയിൽ കടന്ന് വ്ളോഗിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വ്ളോഗിംഗ് നടത്തി തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനി തിരിച്ചു വന്നാലും കേരള പോലീസ് തൂക്കിയെടുത്ത് അകത്തിടും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. വിമാനത്താവളത്തിലാണ് ലുക്കൗട്ട് നോട്ടീസ് പതിപ്പിച്ചത്. അതായത് കാനഡയിൽ നിന്ന് തിരിച്ച് ഇവിടെ കാല് കുത്തുന്ന ആ നിമിഷം ഇയാളെ അറസ്റ്റ് ചെയ്യാനാണ് കേരള പോലീസിൻ്റെ നീക്കം. നേരത്തെ ഇയാളോട് ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നുള്ള ന്യായവാദങ്ങളൊക്കെ നിരത്തി ഇയാൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഇയാൾ വിദേശത്തായതിനാൽ പരാതി ലഭിച്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും പോലീസിന് ഇയാളെ ചോദ്യം ചെയ്യാനോ മറ്റു നടപടികളിലേക്ക് കടക്കാനോ സാധിച്ചിരുന്നില്ല. ഇയാൾ കേരളത്തിലെത്തുകയാണെങ്കിൽ വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ച് തങ്ങളെ അറിയിക്കണമെന്നാണ് പോലീസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അഭിമുഖവുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് എത്തിയപ്പോഴാണ് ലൈംഗികാതിക്രമം ഉണ്ടായതെന്നാണ് സൗദി യുവതി പരാതിയിൽ പറയുന്നത്. സുഹൃത്ത് പുറത്തേക്ക് പോയ സമയത്തായിരുന്നു സംഭവമെന്നും അശ്ലീല ചുവയോടെ തന്നോട് ഇയാൾ സംസാരിച്ചെന്നും പരാതിയിൽ യുവതി പറയുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മല്ലു ട്രാവലർ ഷാക്കീർ സുബ്ഹാനെതിരെ കേസെടുത്തത്. എന്നാൽ പരാതിയിൽ കഴമ്പില്ലെന്നാണ് ഷാക്കീറിൻ്റെ വാദം. ഇയാൾ സമൂഹമാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് വീഡിയോ പങ്കുവച്ചിരുന്നു. സൗദി യുവതിക്ക് തൻ്റെ മേൽ ചാരി വൈറലാവാനുള്ള പരിപാടിയാണിതെന്നാണ് ഇയാൾ വീഡിയോയിലൂടെ ആരോപിക്കുന്നത്. എന്തായാലും കേരള പോലീസ് ഇതൊന്നും മുഖവിലക്കെടുത്തിട്ടില്ല. ഇയാളെ എത്രയും പെട്ടെന്ന് കണ്ടുകിട്ടി ചോദ്യം ചെയ്താൽ മാത്രമേ കേരള പോലീസിന് ഇതിൽ ഒരു നിഗമനത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ മല്ലു ട്രാവലർ കേരളത്തിലെത്തുന്ന ആ നിമിഷം ഇയാളെ അറസ്റ്റ് ചെയ്യാനാണ് കേരള പോലീസ് ഇപ്പോൾ ലുക്കൗട്ട് നോട്ടീസ് ഇയാൾക്കെതിരെ പുറപ്പെടുവിച്ചിരിക്കുന്നതും.